2013-ലാണ് വീടെന്നുള്ളൊരു സ്വപ്നം ഞാനും കണ്ടു തുടങ്ങിയത്. നടത്തിയ പല യാത്രകളിലും ഞാനിങ്ങനെ ഒത്തിരി വീടുകൾ കാണാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു കൂടുതലും ഒരു ഡച്ച് ആർക്കിടെക്ചറിനോടായിരുന്നു എനിക്ക് താല്പര്യം. പോയ സ്ഥലങ്ങളിലെല്ലാം അങ്ങനത്തെ ആർക്കിടെക്ചർ ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു, പലതും സ്കെച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ആർക്കിടെക്ചറിനെ കുറിച്ച് ഞാനിങ്ങനെ കൂടുതൽ പഠിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് കൊറ്റം എന്നുള്ളൊരു വില്ലേജിലാണ്. മെയിൻ റോഡിൽ നിന്ന് മാറി 52 സെൻറ്റ് വരുന്ന ഒരു പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ബിൽഡപ്പ് ഏരിയ വരുന്നത് 4800 സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ നോർമൽ ചെയ്യുന്ന സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡച്ച് ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഈ പ്രൊജക്റ്റിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ വീട് പണിയാനായിട്ട് ഞാൻ ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടൊരു ഔട്ട്പുട്ട് എങ്ങനെയും എനിക്ക് കിട്ടിയില്ല. തന്നെയല്ല, ആ ഒരു സ്റ്റൈലിൽ ഇന്നത്തെ ഈ കാലത്ത് അധികം വീടുകൾ ആരും പണിയണതായിട്ടും കാണുന്നില്ല. പക്ഷേ എപ്പോഴും അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനത്തെ ഒരു വീട് പണിയാൻ ആരും മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. വളരെ അപൂർവം ചിലരാണ് ആ ഒരു സ്റ്റൈലിൽ വീട് പണിതത് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി ആർക്കിടെക്ചറായിട്ട് സംസാരിച്ചു. പക്ഷേ എനിക്കൊരു ഒരു കംഫർട്ടബിളായിട്ട് എങ്ങും എത്താൻ പറ്റിയില്ല, ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. നമുക്ക് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് ആലോചിച്ച് ഞാൻ ആ സ്റ്റൈൽ കൂടുതൽ വായിക്കുകയും തുടർന്നുള്ള യാത്രകളിൽ ഇങ്ങനത്തെ സ്റ്റൈൽ വീടുകൾ കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഒരു ഷേപ്പിലേക്ക് എനിക്ക് എത്താൻ പറ്റി. എൻ്റെ വീടെന്ന സ്വപ്നത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഷേപ്പിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അങ്ങനെ ഇതിൻ്റെ ആർക്കിടെക്ചറിൽ നമ്മളിപ്പോൾ പറഞ്ഞൊരു ഡച്ച് ആർക്കിടെക്ചറാണ് കൂടുതൽ താല്പര്യം തോന്നിയെങ്കിലും ഒരു പ്യുവർ ഡച്ച് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റില്ല. നമ്മളിതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന കുറേ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കേരള ആർക്കിടെക്ചറിൽ നിന്ന് എടുത്തതുണ്ട്. ഉദാഹരണത്തിന് ഇതിൻ്റെ റൂഫ് ടൈലിംഗ് തന്നെ നമ്മുടെ നാടൻ ഓടാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഈ വീട് മൊത്തത്തിൽ ഒരു റോ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൽ മാക്സിമം ഗ്രീനറി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അകത്തായാലും കോട്ടിയാട്ടിൽ പ്ലാന്റ്സ് വെക്കുക, അതുപോലെ നമ്മളൊരു മിയാവോക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 സെൻസ് ലാൻഡിൽ നമ്മളൊരു 450 ട്രീസ് അടുത്ത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം ഒരു ഗ്രീൻ, ഒരു എക്കോ ഫ്രണ്ട്ലി, ഒരു റോ ഹൗസ് ആയിരുന്നു നമ്മുടെ എൻ്റെ മനസ്സിലുള്ള ഒരു വീട്. അതിനോട് മാക്സിമം നീതി പുലർത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.